ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. അധിക പാചകവാതക സിലിണ്ടർ ഉപയോഗത്തിനുള്ള നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നു. ഒരു വർഷം 15 സിലിണ്ടർ മാത്രമാണ് ഇനി മുതൽ ലഭിക്കുകയുള്ളൂ. ഇതോടെ ആഹാരം പാചകം ചെയ്യാൻ പാചകവാതകം മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. ഗാർഹിക പാചകവാതകത്തിൻ്റെ ദുരുപയോഗവും അമിത ഉപയോഗവും തടയാനാണ് പുതിയ നിയന്ത്രണം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം പൊതുവിതരണ എണ്ണ കമ്പനികളാണ് നിയന്ത്രണം നടപ്പിലാക്കി തുടങ്ങിയത്. ഇനി മുതൽ വർഷത്തിൽ 15 സിലിണ്ടർ കഴിഞ്ഞാൽ 16-ാമത്തെ സിലിണ്ടർ ബുക്ക് ചെയ്യാനാകില്ല. നിയന്ത്രണം പരസ്യമായി പ്രഖ്യാപിക്കാതെ രഹസ്യമായി നടപ്പിലാക്കിയതോടെ സാമ്പത്തിക വർഷാവസാനം എത്തുമ്പോൾ കൂടുതൽ ഉപയോഗമുള്ള വീടുകളിൽ പാചകവാതക ക്ഷാമം നേരിടേണ്ട ഒരു അവസ്ഥയുണ്ടാകും. വർഷത്തിൽ 15 സിലിണ്ടർ എന്ന് മാത്രമല്ല മാസത്തിൽ 2 സിലിണ്ടർ മാത്രമാണ് ലഭിക്കുക. കേരളത്തിൽ ഇത് 15 എന്നുള്ളത് 12 സിലിണ്ടറുകൾ മാത്രമേ ലഭിക്കൂ. കേരളത്തിലെ ശരാശരി ഉപയോഗം 12 സിലിണ്ടറിന് താഴെയാണെന്ന് ഡീലർമാർ പറയുന്നു. അധിക സിലിണ്ടർ വേണമെങ്കിൽ വീട്ടിലെ അംഗസംഖ്യ തെളിയിക്കുന്ന റേഷൻ കാർഡിൻ്റെ പകർപ്പ് ഉൾപ്പെടെ നൽകി ഡീലർമാർ മുഖേന അപേക്ഷ നൽകണമെന്നാണ് കമ്പനികൾ പറയുന്നത്. അധിക സിലിണ്ടറുകൾ അനുവദിക്കുന്നതിനുള്ള ചുമതല കമ്പനികളുടെ വിവേചനാധികാരത്തിൽ പെടുമെന്നും കമ്പനികൾ അവകാശപ്പെടുന്നു. അപ്പോൾ ഇന്ന് മുതൽ ഒരു വർഷത്തിൽ 15 പാചകവാതക സിലിണ്ടറാണ് ഒരു വീട്ടിൽ ലഭിക്കുക. കേരളത്തിൽ അത് 12 സിലിണ്ടറുകൾ മാത്രമാണ് ലഭിക്കുക. അധിക സിലിണ്ടർ 12 സിലിണ്ടറിന് മുകളിൽ കേരളത്തിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ റേഷൻ കാർഡ് പകർപ്പ് ഉൾപ്പെടെ അംഗസംഖ്യ കാണിച്ച് ഡീലർമാർക്ക് അപേക്ഷ സമർപ്പിക്കണം എന്നാണ് ഇപ്പോൾ കമ്പനികൾ പറയുന്നത്. രാജ്യത്ത് സബ്സിഡി സിലിണ്ടറുകൾ ലഭിക്കുന്ന ഉജ്ജൽ യോജന ഗുണഭോക്താക്കൾക്ക് വർഷത്തിൽ 12 സിലിണ്ടറുകളാണ് ലഭിക്കുക. അതിൽ കൂടുതൽ സിലിണ്ടറുകൾ അവർക്ക് വേണം എങ്കിൽ അധികം രൂപ കൊടുത്ത് വാങ്ങേണ്ടി വരും. രാജ്യത്ത് ആകെ 9 കോടി ആളുകൾക്ക് മാത്രമാണ് ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം ഓരോ സിലിണ്ടറിനും 200 രൂപ സബ്സിഡി ലഭിക്കുന്നത്. ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന അറിയിപ്പാണ് ഇനി പറയുന്നത്. നിലവിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നത് 1060 രൂപ വിലയിലാണ്. അത് വീടുകളിലെത്തുമ്പോൾ 1100 രൂപക്ക് മുകളിൽ വരുന്നു. ഇതിൻ്റെ ഏകദേശം 40% വില കുറവിൽ, അതായത് 750-800 രൂപക്ക് ലഭിക്കുന്ന രൂപത്തിൽ ഗ്യാസ് ലഭ്യമാകുന്ന പദ്ധതി നടപ്പിലാകുകയാണ്. പൈപ്പ് ലൈൻ ഗ്യാസുകൾ വീടുകളിലേക്ക് വിതരണത്തിന് തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. ബംഗളൂരു മുതൽ കൊച്ചി വരെയുള്ള ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായതോടെയാണ് സിറ്റി ഗ്യാസ് പദ്ധതി വീടുകളിലേക്ക് എത്തുന്നത്. പൈപ്പ് ലൈൻ വഴി പാചകവാതകം ലഭ്യമാക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി ഈ ഡിസംബർ മാസത്തിൽ തന്നെ യാഥാർത്ഥ്യമാകും. ആദ്യഘട്ടത്തിൽ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന ഭാഗങ്ങളിലെ വീടുകളിലേക്കാണ് കണക്ഷൻ നൽകുക. ഹോട്ടലുകളിലേക്കും ഈ കണക്ഷൻ ലഭിക്കും. ഓരോ പ്രദേശങ്ങളിലും പൈപ്പ് ലൈൻ പൂർത്തിയാകുന്ന വാർഡുകൾ കേന്ദ്രീകരിച്ച് കമ്പനികളുടെ ഏജൻസികൾ പ്രവർത്തിക്കും. തദ്ദേശ ജനപ്രതിനിധികളുടെ നിർദ്ദേശപ്രകാരം വീടുകളിലെത്തിയാണ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുക. കണക്ഷനുകൾക്ക് വേണ്ടിയുള്ള എല്ലാ അനുബന്ധ ജോലികളും കമ്പനിയാണ് ചെയ്യുക. നിലവിൽ നമുക്ക് സിലിണ്ടറുകളിലൂടെ ലഭിക്കുന്ന ഗ്യാസിൻ്റെക്കാളും 20% മുതൽ 40% വരെ വിലക്കുറവിലാണ് സിറ്റി ഗ്യാസ് പദ്ധതി പൈപ്പ് ലൈനിലൂടെ വീടുകളിൽ എത്തുക. ഒരിക്കലും ഗ്യാസ് തീർന്നു പോകുകയില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട്. മാത്രമല്ല, നമ്മൾ കറണ്ട് ബില്ലും വെള്ളം ബില്ലും അടക്കുന്നത് പോലെ ഉപയോഗിച്ച ഗ്യാസിന് മാത്രം വില നൽകിയാൽ മതി. അപ്പോൾ വീട്ടിൽ ഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.